ഓം ശാന്തി. 27/11/2014 ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ രാജയോഗത്തിന്റെ പഠിപ്പ് പഠിക്കുകയാണ് രാജ്യപദവിക്ക് വേണ്ടി. ഇതാണ് നിങ്ങളുടെ പുതിയ പഠിപ്പ്. ചോദ്യം: ഈ പഠിപ്പിൽ പല കുട്ടികളും മുന്നോട്ടു പോകവേ തോറ്റുപോകുന്നു, എന്തുകൊണ്ട്? ഉത്തരം: കാരണം ഈ പഠിപ്പിൽ മായയോടാണ് യുദ്ധമുള്ളത്. മായയുമായുള്ള മല്ലയുദ്ധത്തിൽ ബുദ്ധിക്ക് വളരെയധികം കഠിനമായ മുറിവ് പറ്റുന്നുണ്ട്. ആരുടെ ബുദ്ധിക്ക് മുറിവേൽക്കുന്നോ അവർ ബാബയോട് സത്യം പറയില്ല. സത്യമായ കുട്ടികൾ സദാ സുരക്ഷിതത്തോടെ ഇരിക്കും. ഓം ശാന്തി. നമ്മൾ ആത്മാക്കളെ പരമാത്മാവാകുന്ന ബാബയാണ് പഠിപ്പിക്കുന്നതെന്ന് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ നിശ്ചയമുണ്ടായിരിക്കും. 5000 വർഷങ്ങൾക്ക് ശേഷം ഒരേയൊരു തവണയാണ് പരിധിയില്ലാത്ത അച്ഛൻ വന്ന് പരിധിയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും പുതിയ ആളുകൾ ഈ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവർക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ആത്മീയ അച്ഛനാരാണ്, ആത്മീയ കുട്ടികളാരാണ്, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ സഹോദരങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. ബാബ നമ്മുടെ അച്ഛനുമാണ്, അധ്യാപകനുമാണ്, പരമമായ ഗുരുവുമാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഇത് സ്വാഭാവികമായും ഓർമ്മയുണ്ടാകുന്നു. സർവാത്മാക്കൾക്കും ഒരേയൊരു ആത്മീയ പിതാവാണെന്നുള്ള കാര്യം ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു. സർവാത്മാക്കളും ബാബയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ഏത് ധർമ്മത്തിലുള്ളവരാണെങ്കിലും എല്ലാ മനുഷ്യരും തീർച്ചയായും ഓർമ്മിക്കുന്നുണ്ട്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, സർവരിലും ആത്മാക്കളുണ്ടല്ലോ. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹത്തിന്റെ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾ ഇവിടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുള്ള പാർട്ടാണ് അഭിനയിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കുട്ടികളും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാക്കുന്നു. നിങ്ങൾ രാജയോഗികളല്ലേ? പഠിക്കുന്നവരെല്ലാവരും തന്നെ യോഗികളാണ്. പഠിപ്പിക്കുന്ന ടീച്ചറുമായി തീർച്ചയായും നിങ്ങൾക്ക് ബുദ്ധിയോഗമുണ്ടാകുമല്ലോ. ലക്ഷ്യത്തെക്കുറിച്ചും അറിവുണ്ടാകും. ഈ പഠിപ്പിലൂടെ ഞങ്ങൾ ഇന്നതായിത്തീരുന്നു. രാജാക്കന്മാർക്കും രാജാവായി തീരാനുള്ള പഠിപ്പ് ഇതൊന്നു മാത്രമാണ്, രാജയോഗമല്ലേ? രാജ്യപദവി പ്രാപ്തമാക്കുന്നതിനായാണ് ബാബ യോഗം പഠിപ്പിക്കുന്നത്. മറ്റൊരു മനുഷ്യർക്കും ഒരിക്കലും രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനല്ല, പരമാത്മാവാണ് നിങ്ങൾ ആത്മാക്കളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പിന്നീട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. നിങ്ങളും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. നമ്മൾ ആത്മാക്കളെ ബാബയാണ് പഠിപ്പിക്കുന്നത്. ഇതോർമ്മ വരാതെ ഒരിക്കലും ശക്തി നിറയുകയില്ല. അതുകൊണ്ട് വളരെയധികം പേരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളൊന്നും ഇരിക്കുന്നുമില്ല. ബാബ എപ്പോഴും പറയാറുണ്ട്, യോഗയുക്തമായിരിക്കൂ. ഓർമ്മയുടെ യാത്രയിലിരുന്നുകൊണ്ട് ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കൂ. നമ്മൾ സഹോദര ആത്മാക്കൾക്കാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. നിങ്ങളും ആത്മാവാണ്. ബാബ എല്ലാവർക്കും അച്ഛനും ടീച്ചറും ഗുരുവുമാണ്. ആത്മാവിനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന മഹിമയുണ്ടെങ്കിലും ഇതിന് ധാരാളം പ്രയത്നം ആവശ്യമുണ്ട്. ആത്മാഭിമാനിയായി മാറാതെ നിങ്ങളുടെ വാക്കുകളിൽ ശക്തി നിറയുകയില്ല. കാരണം ഏത് തരത്തിലുള്ള ആണോ ബാബ മനസ്സിലാക്കി തരുന്നത്, അതേ രീതിയിൽ മറ്റാരും തന്നെ മനസ്സിലാക്കി തരികയില്ല. ചിലർ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നു. ആരാണ് മുള്ള്, ആരാണ് പൂക്കൾ എന്നെല്ലാം അറിയാൻ സാധിക്കുമല്ലോ. സ്കൂളിൽ കുട്ടികൾ 5 ക്ലാസ് അല്ലെങ്കിൽ 6 ക്ലാസ് വരെ പഠിച്ച് പിന്നീട് ട്രാൻസ്ഫർ ആകുന്നു. നല്ല നല്ല കുട്ടികൾ ട്രാൻസ്ഫർ ആകുമ്പോൾ ആ ക്ലാസ്സിലുള്ള ടീച്ചർക്കും പെട്ടെന്നറിയാൻ സാധിക്കും. ഈ കുട്ടികളും തീവ്ര പുരുഷാർത്ഥികളാണ്. ഇവർ നന്നായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഉയർന്ന നമ്പറിലേക്ക് വരാൻ കഴിഞ്ഞത്. ടീച്ചർക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് ലൌകിക പഠിപ്പ്. ഇവിടെ അങ്ങനെയല്ല, പാരലൌകിക പഠിപ്പാണ്.
മറ്റേ പഠിപ്പിനെപ്പോലെ ഇവർ ആദ്യം നന്നായി പഠിച്ചു വന്നതുകൊണ്ടാണ് ഇപ്പോൾ നന്നായി പഠിക്കുന്നത് എന്നല്ല. മറ്റേ പരീക്ഷയിലാണെങ്കിൽ ട്രാൻസ്ഫറാകുമ്പോൾ ടീച്ചർക്ക് മനസ്സിലാകും ഇവർ പഠിപ്പിൽ ഇത്രയും പ്രയത്നിച്ചു, അതുകൊണ്ടാണ് മുന്നിലുള്ള നമ്പർ നേടിയത്. ഇവിടെ പഠിപ്പ് പുതിയതായതുകൊണ്ട് ആദ്യം പഠിക്കുന്ന കാര്യമേയില്ല. പഠിപ്പും പുതിയതാണ്, പഠിപ്പിക്കുന്ന ബാബയും പുതിയതാണ്, എല്ലാം പുതിയതാണ്, പഠിക്കുന്ന കുട്ടികളും പുതിയവരാണ്. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവരെയാണ് ബാബ നല്ല പുരുഷാർത്ഥികൾ എന്ന് പറയുന്നത്. ഈ ജ്ഞാനം തന്നെ പുതിയതാണ്, പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എത്രത്തോളം പഠിപ്പിൽ ശ്രദ്ധ നൽകുന്നു അത്രത്തോളം ഉയർന്ന നമ്പറിലേക്ക് വരാം. ചിലർ വളരെ മധുര സ്വഭാവമുള്ളവരും ആജ്ഞാകാരികളുമായിരിക്കും. അവരെ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഇവരെ പഠിപ്പിക്കുന്നത് വളരെ ഉയർന്ന ആളാണ്, ഇവരിൽ ഒരു അവഗുണവുമില്ല. പെരുമാറ്റത്തിലൂടെ സംസാരശൈലിയിലൂടെ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ബാബ എല്ലാവരോടും ചോദിക്കാറുണ്ട്, ഈ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു, ഇവരിൽ കുറവുകളൊന്നുമില്ലല്ലോ. ഞങ്ങളോട് ചോദിക്കാതെ ബാബയ്ക്ക് വർത്തമാനങ്ങൾ നൽകരുത് എന്ന് പറയുന്നവരുമുണ്ട്. ചിലർ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ട്, ചിലർക്ക് അത്ര തീക്ഷ്ണമായ ബുദ്ധിയില്ല, മായയുടെ യുദ്ധം വളരെയധികം ഉണ്ടാകുന്നു. ബാബയ്ക്കും അറിയാം ഈ കുട്ടികളെ മായ ചതിക്കുന്നുണ്ട്. 10 വർഷം പഠിപ്പിച്ചാലും മായ വളരെയധികം ശക്തിശാലിയാണ്, ദേഹഅഹങ്കാരത്തിൽ വന്നാൽ പെട്ടുപോകും. ബാബ മനസ്സിലാക്കിത്തരുന്നു, ആരെല്ലാമാണോ ശക്തിശാലികൾ അവരുടെ മേൽ മായ മുറിവേൽപ്പിക്കുക തന്നെ ചെയ്യും, മായയും ബലവാന്മാരോട് ബലവാനായി തന്നെ യുദ്ധം ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും ബാബ ഏത് രഥത്തിലാണോ പ്രവേശിച്ചത് അത് നമ്പർ 1 ആണ്, പിന്നീടുള്ളവരെല്ലാം നമ്പർ 2 ആണ്. ബാബ 1-2 പേരുടെ ഉദാഹരണം നൽകാറുണ്ട്. വളരെയധികം കുട്ടികളും നമ്പർ വൈസാണ്. എങ്ങനെയാണോ ഡൽഹിയിലെ ഗീത എന്ന പേരുള്ള കുട്ടി വളരെയധികം സമർത്ഥശാലിയാണ്, ആ കുട്ടി വളരെ മധുര സ്വഭാവമുള്ള കുട്ടിയാണ്. ബാബ എപ്പോഴും പറയാറുണ്ട് ഗീത സത്യമായ ഗീതയാണ്, മനുഷ്യർ ഭക്തിയിലെ ഗീത പഠിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല, ഭഗവാൻ എങ്ങനെയാണ് രാജയോഗം പഠിപ്പിച്ച് രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റിയത്. സത്യയോഗം ഉണ്ടായിരുന്നപ്പോൾ ഒരേയൊരു ധർമ്മമായിരുന്നു. ഇത് ഇന്നലകളിലെ കാര്യമാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ വളരെയധികം ധനവാനാക്കി മാറ്റിയാണ് പോയത്, നിങ്ങൾ കോടിമടങ്ങ് ഭാഗ്യശാലികളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തായി തീർന്നിരിക്കുന്നു, ഈ അനുഭൂതി ഉണ്ടാകുമല്ലോ. സാധാരണ ഗീത കേൾപ്പിക്കുന്നവരിൽ നിന്നും എന്തെങ്കിലും അനുഭൂതി ഉണ്ടാവാറുണ്ടോ? പലരും മനസ്സിലാക്കുന്നതേയില്ല. ശ്രീമദ് ഭഗവത്ഗീതയ്ക്കാണ് ഏറ്റവും ഉയർന്ന മഹിമ. ഗീതാഗ്രന്ഥം വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്, ബാബ ഇവിടെ പുസ്തകം എടുത്ത് വായിക്കുന്നില്ല, വ്യത്യാസമുണ്ടല്ലോ. അവിടെ ഓർമ്മയുടെ യാത്രയുമില്ല, ഭക്തി ചെയ്തിട്ടും താഴേക്ക് താഴേക്ക് വരികയാണ്. ഈശ്വരനെ സർവ്വവ്യാപി എന്ന് പറഞ്ഞതിലൂടെ എല്ലാവരും എന്തായി തീർന്നിരിക്കുന്നുവെന്ന് നോക്കൂ. നിങ്ങൾക്കറിയാം എല്ലാ കൽപ്പത്തിലും ഇതുതന്നെ സംഭവിക്കും. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് വിഷയസാഗരത്തിൽ നിന്നും അക്കരെ കടത്തുന്നു. ഭക്തി മാർഗം തന്നെ വ്യത്യസ്തമാണ്. ശാസ്ത്രം പഠിക്കുക എന്നുള്ളത് ഭക്തി മാർഗമാണ്. ബാബ പറയുന്നു, ഇത് പഠിക്കുന്നതിലൂടെ ആർക്കും എന്നെ കിട്ടുകയില്ല. മറ്റുള്ളവർ പറയുന്നു, ഏത് വശത്തേക്ക് പോയാലും എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ എത്തിച്ചേരുമെന്ന്. ചിലപ്പോൾ പറയുന്നു, ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ വന്ന് പഠിപ്പിക്കുമെന്ന്. ബാബ വന്ന് പഠിപ്പിക്കുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റ് പുസ്തകങ്ങൾ പഠിക്കുന്നത്? ബാബ മനസ്സിലാക്കിത്തരുന്നു, ഗീതയിൽ ജ്ഞാനമുണ്ട്, പക്ഷേ അത് മാവിൽ ഉപ്പിട്ടതുപോലെ ചില അക്ഷരങ്ങൾ ശരിയായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കെടുത്തു പറയാൻ കഴിയും. സത്യയുഗത്തിൽ പുസ്തകങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഈ ശാസ്ത്ര പുസ്തകങ്ങളെല്ലാം ഭക്തി മാർഗത്തിലേതാണ്, അല്ലാതെ അനാദിയല്ല. തുടക്കം മുതലേ ഉണ്ടെന്ന് പറയാനും കഴിയില്ല. അനാദി എന്നതിന്റെ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുമില്ല. ബാബ മനസ്സിലാക്കിത്തരുന്നു, ഈ ഡ്രാമ അനാദിയാണ്.
ബാബ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, പിന്നീട് ഇതെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. നിങ്ങൾ പറയുന്നു, നമ്മുടെ രാജ്യം അനാദിയായിരുന്നു. രാജ്യം അതുതന്നെയാണ്, കേവലം പാവന അവസ്ഥയിൽ നിന്നും പതിതമായതിലൂടെ പേരിന് പരിവർത്തനം വന്നു. ദേവത എന്നതിന് പകരം ഹിന്ദു എന്ന് വിളിക്കുന്നു. ആദി സനാതന ദേവീ ദേവതാ ധർമ്മമാണ് യഥാർത്ഥത്തിലുണ്ടായിരുന്നത്. എങ്ങനെയാണോ മറ്റുള്ളവർ സദോ പ്രധാന അവസ്ഥയിൽ നിന്ന് സദോ രജോ തമോയിലേക്ക് വരുന്നത്, നിങ്ങളും അതുപോലെ അധപ്പതിക്കുന്നു. രജോയിലേക്ക് വരുമ്പോൾ അപവിത്രത കാരണം ദേവതയ്ക്ക് പകരം ഹിന്ദു എന്നറിയപ്പെട്ടു. ഇല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനിലെ നിവാസികൾ എന്നർത്ഥത്തിലാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദേവീ ദേവതകളായിരുന്നില്ലേ? ദേവതകൾ സദാ പാവനമാണ്. ഇപ്പോൾ മനുഷ്യർ പതിതരായി, അപ്പോഴാണ് ഹിന്ദു എന്ന പേരുണ്ടായത്. ഹിന്ദുധർമ്മം എപ്പോഴുണ്ടായി, ആര് രചിച്ചു എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയുന്നില്ല. ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്തിന് സ്വർഗം, പാരഡൈസ് എന്നെല്ലാം വളരെ നല്ല നല്ല പേരുകൾ നൽകിയിരുന്നു. കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും ആവർത്തിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ആരംഭം മുതൽക്ക് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ബ്രാഹ്മണനായി തന്നെ ജീവിക്കാം. പലരും ബാബയുടേതായതിനു ശേഷവും രാവണന്റേതായി മാറുന്നു. ബാബയുടേതായി മാറുമ്പോഴാണ് മായയുടെ യുദ്ധമുണ്ടാകുന്നത്. യുദ്ധമുണ്ടാകുന്നതിലൂടെ ചിലർ ബാബയിൽ നിന്ന് കൈവിട്ട് കുലദ്രോഹിയായി മാറുന്നു. ആദ്യം രാവണന്റേതായിരുന്നു, ഇപ്പോൾ രാമന്റേതായി മാറി. പിന്നീട് രാവണൻ രാമന്റെ കുട്ടികൾക്കുമേൽ വിജയം നേടി തന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ചിലർക്ക് മായയുടെ അസുഖം പിടിപെടുന്നു. പിന്നീട് അവിടെയും ഇവിടെയും ഇല്ലാത്ത സ്ഥിതിയാകും. രാമന്റെയല്ല രാവണന്റെ അല്ലാത്ത രണ്ടും കെട്ട അവസ്ഥയിലും പോകുന്നു. അവർക്ക് സന്തോഷവും ഉണ്ടായിരിക്കില്ല, വിഷമവുമില്ല. ഇതിന് രണ്ടിനും ഇടയിലുള്ള സ്ഥിതി. നിങ്ങൾക്കിടയിൽ പല കുട്ടികളുടെയും സ്ഥിതി ഇതാണ്. പൂർണമായും ബാബയുടേതുമാകില്ല, എന്നാൽ പൂർണമായും രാവണന്റേതുമല്ല. കുട്ടികൾ മനസ്സിലാക്കണം, ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഉത്തമ പുരുഷനാകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബ ചോദിക്കുമ്പോൾ വളരെയധികം കുട്ടികൾ കൈയുയർത്തും, പക്ഷേ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ബാബ ശുഭമായ വാക്കുകൾ മാത്രം സംസാരിക്കാൻ പറയുന്നുണ്ട്. നരനിൽ നിന്ന് നാരായണനാകണം എന്ന് കുട്ടികളെല്ലാം പറയും. നരനിൽ നിന്ന് നാരായണനാകുന്ന കഥ ബാബ പറഞ്ഞു തരികയാണ്. അജ്ഞാന കാലഘട്ടത്തിൽ സത്യനാരായണന്റെ കഥ കേട്ടിരുന്നുവല്ലോ. പക്ഷെ ആ സമയത്ത് ആർക്കും ഇങ്ങനെ ചോദിക്കാൻ കഴിയില്ല. ഇപ്പോൾ ബാബയ്ക്ക് മാത്രമേ നിങ്ങളോട് ചോദിക്കാൻ കഴിയൂ, നിങ്ങൾക്ക് ശ്രീനാരായണനെ പോലെ ശ്രീലക്ഷ്മിയെ പോലെ ആയിത്തീരാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും പാവനമാകണം. ആരെങ്കിലും വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ ജന്മത്തിൽ എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തിട്ടില്ലല്ലോ? ജന്മജന്മാന്തരങ്ങളിലെ പാപികളാണ് എല്ലാവരും. ഈ ജന്മത്തിലെ പാപങ്ങൾ ബാബയോട് തുറന്നു പറഞ്ഞാൽ മനസ്സിൽ നിന്ന് ഭാരം പോകും. ഇല്ലെങ്കിൽ തെറ്റുകളുടെ പാപഭാരം ഹൃദയത്തിൽ കുത്തിക്കൊണ്ടേയിരിക്കും. ബാബയോട് സത്യം പറഞ്ഞാൽ മനസ്സ് ഭാരരഹിതമാകുന്നു. എന്നാൽ പല കുട്ടികളും ബാബയോട് സത്യം തുറന്ന് പറയുന്നതേയില്ല. അപ്പോൾ മായ ഒറ്റയടിക്ക് അതിശക്തമായി കുട്ടികളുടെ മേൽ പ്രഹരമേൽപ്പിക്കും. നിങ്ങളുടേത് മായയുമായിട്ടുള്ള കടുത്ത മല്ലയുദ്ധമാണ്. മറ്റ് മല്ലയുദ്ധങ്ങളിൽ ശരീരത്തിനാണ് മുറിവേൽക്കുന്നത്, പക്ഷേ ഇവിടെ മായ നിങ്ങളുടെ ബുദ്ധിക്കാണ് മുറിവേൽപ്പിക്കുന്നത്. ബാബയ്ക്കും അറിയാം. ബ്രഹ്മബാബയും പറയുന്നു, എന്റെ വളരെ ജന്മങ്ങൾക്ക് ശേഷമുള്ള അവസാന ജന്മമാണിത്. വളരെയധികം പാവനമായിരുന്നു, ഇപ്പോൾ ഏറ്റവും പതിതമായി. ഇപ്പോൾ വീണ്ടും പാവനമാകണം. ബ്രഹ്മബാബ ഒരിക്കലും താൻ മഹാത്മാവാണെന്ന് പറയുന്നില്ല. ശിവബാബയാണ് ബ്രഹ്മാവെന്ന നാമകരണം പോലും നൽകിയത്. ബ്രഹ്മാവാണ് ഏറ്റവും കൂടുതൽ പതിതമായത്. ബാബ പറയുന്നു, ഞാൻ പരദേശത്തിൽ വന്ന് പരന്റെ ശരീരത്തിൽ, അതായത് ബ്രഹ്മ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ബ്രഹ്മാവിന്റെ അനേക ജന്മങ്ങളുടെ അവസാന ജന്മത്തിൽ ശിവബാബ ആ ശരീരമാകുന്ന രഥത്തിൽ പ്രവേശിക്കുന്നു. 84 ജന്മം പൂർത്തിയാക്കിയ രഥത്തിൽ.
ഇപ്പോൾ ബ്രഹ്മഭാവയും പാവനമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. വളരെയധികം കരുതലോടെ കുട്ടികളിരിക്കണം. ബാബയ്ക്കറിയാമല്ലോ, കാരണം ഈ ബ്രഹ്മശു ബാബയ്ക്ക് വളരെ സമീപത്താണ്. ഒരിക്കലും ശുബാബയിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കാൻ കഴിയില്ല. വിട്ടുപോകണമെന്ന സങ്കല്പം പോലും വരില്ല. ശുബാബയും ബ്രഹ്മബാബയും ഏറ്റവും സമീപത്താണ്. എപ്പോഴും ബ്രഹ്മബാബയ്ക്ക് ഈ അനുഭൂതിയാണുള്ളത്, എന്റെ ബാബ എന്റെ വീട്ടിൽ, അതായത് എന്റെ ശരീരമാകുന്ന വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബ്രഹ്മബാബ ഇടയ്ക്ക് തമാശയും പറയാറുണ്ട്. ശിവബാബയോട് പറയും, ബാബ ഇന്നെന്നെ സ്നാനം ചെയ്യിപ്പിക്കൂ, ബാബ ഇന്നെന്നെ ഭോജനം കഴിപ്പിക്കൂ, ഞാൻ ബാബയുടെ ചെറിയ കുട്ടിയാണ്. ഇപ്രകാരമെല്ലാം യുക്തിപൂർവം ബ്രഹ്മബാബ ശിവബാബയെ ഓർമ്മിക്കാറുണ്ട്. നിങ്ങൾ കുട്ടികളോടും ഇതുപോലെ ഓർമ്മിക്കാനായി മനസ്സിലാക്കി തരുന്നു. ബാബ അങ്ങ് വളരെ മധുരമായ പിതാവാണ്. പെട്ടെന്ന് വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ഈ കാര്യങ്ങളൊന്നും മറ്റാരുടെയും ബുദ്ധിയിലില്ല. ബാബ എല്ലാവരെയും റിഫ്രഷ് ചെയ്യുകയാണ്. എല്ലാവരും പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, പക്ഷേ പെരുമാറ്റവും അതിനനുസരിച്ചായിരിക്കണം. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാബയ്ക്ക് എഴുതണം, ബാബ എന്നിൽ നിന്നും ഇന്ന് ഈ തെറ്റ് സംഭവിച്ചു. ചില കുട്ടികൾ എഴുതാറുണ്ട്, ബാബ എന്നിൽ നിന്ന് ഈ തെറ്റ് സംഭവിച്ചു, മാപ്പാക്കണം. എന്റെ കുട്ടിയായി മാറി പിന്നീട് തെറ്റ് ചെയ്യുന്നതിലൂടെ മക്കളെ പാപം 100 മടങ്ങ് വർദ്ധിക്കും. മായയോട് തോൽക്കുമ്പോൾ മുമ്പത്തേതുപോലെ തന്നെയായിത്തീരും. അങ്ങനെ വളരെയധികം പേർ മായയുടെ മുന്നിൽ തോറ്റുപോകുന്നു. ഇത് വളരെ വലിയ മല്ലയുദ്ധമാണ്. രാമന്റെയും രാവണന്റെയും ഇടയിലുള്ള യുദ്ധമാണിത്. വാനര സൈന്യത്തെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ശാസ്ത്രത്തിലെ കഥയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ഈ കഥയെല്ലാം കുട്ടിക്കളി പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ വിവേകഹീനരാണല്ലോ. ബാബയും പറയുന്നു, ഈ കഥയെല്ലാം തുച്ഛബുദ്ധിയിൽ വന്നതാണ്. ഓരോരുത്തരും ഈശ്വരന്റെ രൂപമാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഓരോരുത്തരും ഈശ്വരനായി രചിക്കുകയും പാലിക്കുകയും വിനാശം ചെയ്യുകയും വേണമല്ലോ. പക്ഷെ ഈശ്വരനൊരിക്കലും വിനാശം ചെയ്യില്ലല്ലോ. എത്ര വലിയ അജ്ഞതയാണിത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്രയും കാലം കുട്ടികൾ പാവപൂജ ചെയ്യുന്നതുപോലെ ചെയ്തു വന്നു. ഇതെല്ലാം വളരെ അത്ഭുതമാണ്. മനുഷ്യന്റെ ബുദ്ധി നോക്കൂ, എന്തായി തീർന്നിരിക്കുന്നു. എത്രയാണ് ധനം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ പരാതിപ്പെടുകയാണ്, ഞാൻ നിങ്ങൾക്ക് എത്ര ധനം നൽകി, പിന്നീട് നിങ്ങളതെല്ലാം എന്തു ചെയ്തു. നിങ്ങൾക്കും അറിയാം, നമ്മൾ ആദ്യം ദേവതകളായിരുന്നു, പിന്നീട് കാലചക്രം കറങ്ങി ഇപ്പോൾ ബ്രാഹ്മണനായി, വീണ്ടും ദേവതയായി തീരണം. ഈ കാര്യം ബുദ്ധിയിലുണ്ടല്ലോ. ഇവിടെ ഇരിക്കുമ്പോഴും ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ടായിരിക്കണം. ബാബയും ജ്ഞാനസാഗരനാണ്, ശാന്തിധാമത്തിലാണ് വസിക്കുന്നത്. എങ്കിലും ബാബയെ നോളജ്ഫുൾ എന്ന് പറയുന്നു. നിങ്ങൾ ആത്മാക്കളിലും മുഴുവൻ ജ്ഞാനവും അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്, ഈ ജ്ഞാനത്തിലൂടെ എന്റെ കണ്ണുകൾ തുറന്നു ബാബ. ബാബ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ നേത്രമാണ് നൽകുന്നത്. ആത്മാവിന് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു. ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ബ്രാഹ്മണർക്ക് മാത്രമാണ് സ്വദർശന ചക്രം ലഭിക്കുന്നത്. ദേവതകളെ പഠിപ്പിക്കുന്നവർ ആരും തന്നെയില്ല. അവർക്കവിടെ പഠിപ്പിന്റെ ആവശ്യം തന്നെയില്ല. പഠിക്കേണ്ടത് നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾക്കാണ് ദേവതകളായി മാറേണ്ടത്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ഈ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. ഈ പുതിയ പഠിപ്പ് പഠിച്ച് നിങ്ങൾ ഉയർന്നവരാകുന്നു. ഫസ്റ്റ് സോ ലാസ്റ്റ്, ലാസ്റ്റ് സോ ഫസ്റ്റ്. അതായത് ആദ്യം വന്നവര് അവസാന നമ്പറിലെത്തി, അവസാന നമ്പറിലെത്തിയവർക്ക് വീണ്ടും ആദ്യ നമ്പറിലേക്ക് പോകണം. ഇത് പഠിപ്പാണ്. ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ബാബ ഓരോ കൽപ്പവും വന്ന് നമ്മെ പതിതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റും. പിന്നീട് ഈ ജ്ഞാനം തന്നെ ഇല്ലാതാകും. അച്ഛ വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർകാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ അച്ഛനും നമസ്കാരം. ധാരണ പോയിന്റ്. വളരെയധികം ആജ്ഞാകാരിയും മധുരവുമുള്ള സ്വഭാവക്കാരായി ജീവിക്കണം. ദേഹഹങ്കാരത്തിലേക്ക് ഒരിക്കലും വരരുത്. ബാബയുടേതായി മാറിയതിനുശേഷം പിന്നീട് ഒരു തെറ്റും ചെയ്യരുത്. മായയുമായുള്ള മല്ലയുദ്ധത്തിൽ വളരെ കരുതലോടെ ജീവിക്കണം. തന്റെ വാക്കുകളിൽ ശക്തി നിറയ്ക്കുന്നതിനു വേണ്ടി
ആത്മാഭിമാനി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യണം. സ്മൃതിയിലുണ്ടായിരിക്കണം, ബാബ പഠിപ്പിക്കുന്നതാണ് നമ്മൾ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ശക്തിയുണ്ടാകും. വരദാനം, സദാ അലേർട്ടായിരുന്ന്, അതായത് ഉണർവോടെയിരുന്ന് സർവരുടെയും ആശകളെ പൂർത്തീകരിക്കുന്ന മാസ്റ്റർ മുക്തി ജീവൻ മുക്തി ദാതാവായി ഭവിക്കട്ടെ. ഇപ്പോഴെല്ലാ കുട്ടികൾക്കും സർവരുടെ ആശകളെയും പൂർത്തീകരിക്കണം എന്ന ശുഭസങ്കല്പം ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും ആഗ്രഹമാണ് ജനനമരണ ചക്രത്തിൽ നിന്ന് മുക്തമാകണം. അപ്പോൾ അതിന്റെ അനുഭവം ചെയ്യിക്കൂ. ഇതിനുവേണ്ടി തന്റെ ശക്തിശാലിയായ സദൂപ്രധാന വൈബ്രേഷനിലൂടെ പ്രകൃതിയെയും മനുഷ്യാത്മാക്കളുടെ മനോഭാവത്തെയും പരിവർത്തനപ്പെടുത്തു. മാസ്റ്റർ ദാതാവായി ഓരോ ആത്മാക്കളുടെ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കണം. മുക്തി ജീവൻ മുക്തിയുടെ ദാനം ചെയ്യൂ. ഈ ഉത്തരവാദിത്വത്തിന്റെ സ്മൃതി താങ്കളെ സദാ അലർട്ടാക്കി മാറ്റും. ശ്ലോകൻ: മുരളീധരന്റെ മുരളിയിൽ ദേഹത്തിന്റെ ബോധത്തെ മറക്കുന്നവർ തന്നെയാണ് സത്യമായ ഗോപ ഗോപികമാർ. ഓം ശാന്തി.